കേരളത്തിൽ പിടിയിലായ ഭീകരവാദികൾക്ക് നിർദ്ദേശങ്ങൾ ലഭിച്ചുകൊണ്ടിരുന്നത് പാകിസ്ഥാനിൽ നിന്നും ആയുധങ്ങൾ വരുന്നതും പാകിസ്ഥാനിൽ നിന്നുമാണെന്നാണ് വിവരങ്ങൾ കേരളത്തിന്റെ കടൽ തീരമടി കൊച്ചി കേന്ദ്രീകരിച്ച് പാകിസ്ഥാൻ ഭീകരന്മാരുടെയോ പാകിസ്ഥാൻ പട്ടാളത്തിന്റെയോ ബോട്ടുകൾ വരുന്നതായി സംശയം ഉയരുന്നു കേരളം ഇപ്പോൾ ഭീകരവാദികളുടെ നഴ്സറി അല്ല യൂണിവേഴ്സിറ്റി എന്ന് പുറത്തു വരുന്ന വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് കൊച്ചിയിൽ നിന്നും ചേരുന്നു നമസ്കാരം സ്വാഗതം കർമാനുസ് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇന്ന് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത് കൊച്ചിയിൽ പിടിയിലായവർക്ക് നിർദ്ദേശങ്ങൾ എത്തിയത് പാകിസ്ഥാനിൽ നിന്ന് കൊച്ചിയിൽ പിടിയിലായ ഭീകരർ പാകിസ്ഥാൻ ബന്ധമുണ്ട് എന്ന വാർത്തയാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്നത് അതുമാത്രമല്ല ഈ പിടിയിലായ ഭീകരരെ ഡൽഹിയിലേക്ക് എത്തിക്കും ഡൽഹി പാട്ടിയാല കോടതിയിലാണ് ഇവരെ ഹാജരാക്കുക അൽ അൽഖയ്ദയുടെ സാന്നിധ്യം എറണാകുളത്ത് മാത്രമല്ല എറണാകുളത്തിന് പുറത്തുള്ള ജില്ലകളിലും അൽ ഖൈദ സാന്നിധ്യമുണ്ട് എന്ന രീതിയിൽ വാർത്തകൾ വരുന്നു അതുമാത്രമല്ല കേരളത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ സജീവമായ ചില വ്യക്തികളെ കേന്ദ്രീകരിച്ചും ചില സംഘടനകളെ കേന്ദ്രീകരിച്ചുമുള്ള അന്വേഷണം ഊർജിതമാക്കുമെന്ന ഒരു വാർത്ത കൂടി നമുക്ക് ഈ നിമിഷം നൽകുവാൻ സാധിക്കും കേരളത്തിലെ ചില പ്രമുഖ സംഘടനകളാണ് സംശയനിഴിലെന്ന് എൻ ഐ എ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു അറസ്റ്റിലായവരുടെ ഭീകരബന്ധം അറിയാവുന്ന ചില സംഘടനകൾ കേരളത്തിൽ ഉണ്ടായിരുന്നു എന്ന വാർത്തയാണ് മുൻ വരുന്നത് കാരണം ഇവരെ അറസ്റ്റിലായ ഭീകരരുമായി ബന്ധപ്പെട്ട ചില ആളുകളുണ്ട് എറണാകുളത്തിന് പുറത്തുള്ള മറ്റ് ജില്ലകളിലും അൽഖയ്ത സാന്നിധ്യം എന്ന സൂചന ലഭിച്ചിട്ടുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത യു എ കോൺസുലേറ്റ് വഴി ഈന്തപ്പഴവും മതഗ്രന്ഥവും വിതരണം ചെയ്തത് കസ്റ്റംസ് വിശുദ്ധമായ ഒരു കണക്കെടുപ്പ് തുടങ്ങിയിരിക്കുന്നു കോൺസുലേറ്റിന്റെ ഇത് ലഭിച്ച സംഘടനകൾ വ്യക്തികൾ അതുപോലെ തന്നെ ചാരിറ്റബിൾ ട്രസ്റ്റ് തുടങ്ങിയ എല്ലാ മേഖലകളിലേക്കും അന്വേഷണം വ്യാപിക്കുന്ന ഒരു ഘട്ടത്തിലേക്കാണ് പോകുന്നത് പിടിയിലായ ഭീകരർ പാകിസ്ഥാനിൽ നിന്നും ആയുധങ്ങൾ എത്തുന്നത് കാത്തിരിക്കുകയായിരുന്നു ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളും എത്തിക്കഴിഞ്ഞാൽ കേരളത്തിൽ നിന്നും ഇവർക്ക് ദില്ലിയിലേക്ക് നീങ്ങാനായിരുന്നു പരിപാടി പാകിസ്ഥാനിലുള്ള ഇവരുടെ കമാൻഡർ ഉറപ്പു നൽകിയിരുന്നു ആ ഉറപ്പ് നൽകിയിരുന്ന ആയുധങ്ങൾക്കായി പിടിയിലായ ഭീകരർ കാത്തിരിക്കുകയായിരുന്നു എന്നാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ എന്തായാലും എൻ ഐ എൻ ഐ എ കേരളത്തിൽ നടത്തിയിരിക്കുന്നത് ഒരു വലിയ രക്ഷാകര പദ്ധതിയാണ് സ്ഫോടക വസ്തുക്കൾ ഉണ്ടാക്കുന്നതിനായി അലുമിനിയം പൗഡർ അതുപോലെ തന്നെ പൊട്ടാസിയം പെർക്ലോറൈറ്റ് എന്നീ രാസവസ്തുക്കൾ ഇവർ സംഭരിച്ചിരുന്നു എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ അറസ്റ്റ് ചെയ്ത ചിലർ താമസിച്ചിരുന്ന ഇടങ്ങളിൽ നിന്നും പൈപ്പുകളും അതുപോലെ തന്നെ വയറുകളും സ്വിച്ചുകളും ബോൾട്ടുകളും തീവ്രവാദവുമായി ബന്ധപ്പെട്ട ഒരുപാട് പുസ്തകങ്ങളും എൻ ഐ എ കണ്ടെടുത്തിട്ടുണ്ട് രാജ്യത്ത് വിവിധ ഇടങ്ങളിലായി വലിയ തോതിലാണ് ചാവേർ ആക്രമണങ്ങൾ ഉൾപ്പെടെയുള്ള ഭീകര ആക്രമണങ്ങൾക്ക് അത്ഭൈദ പദ്ധതി ഇട്ടിരുന്നത് എന്നാണ് ലഭിക്കുന്ന കൂടുതൽ വിവരങ്ങൾ വാട്സാപ്പ് വഴിയാണ് ഇവരുടെ ആശയവിനിമയം നടത്തിയിരുന്നതെന്നും എൻ ഐ നൽകിയിരിക്കുന്ന റിപ്പോർട്ടിൽ പറയുന്നു കേരളത്തിൽ നിന്നും അറസ്റ്റിലായ മുർഷിദ് ഹസൻ ഇദ്ദേഹം ബംഗാളിൽ തീവ്ര ചിന്താഗതിക്കാരായ ആൾക്കാരുടെ ഇടയിൽ സാമാന്യം അറിയപ്പെടുന്ന ആളാണ് സമൂഹ മാധ്യമങ്ങളിൽ വിദ്വേഷകരമായ പോസ്റ്റുകൾ ഇട്ടിരുന്നത് ഇയാളുടെ ഒരു പതിവായിരുന്നു ഇയാളാണ് ഇന്ത്യയിലെ സംഘത്തെ ഏകോപിപ്പിക്കുകയും അതുപോലെ ഇതിനുവേണ്ട എല്ലാ ധനസമാഹരണങ്ങളും ചെയ്യുകയും ചെയ്തിരുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ ഹസനാണ് പാകിസ്ഥാനിലെ അൽ ഖൈദ കമാൻഡറുമായി ബന്ധപ്പെട്ടിരുന്നത് കാശ്മീരിലേക്കും അതിനുശേഷം അവിടെ നിന്ന് ഡൽഹിയിലേക്കും ആയുധങ്ങൾ എത്തിക്കാമെന്ന് ഇയാൾ ഹസന് ഉറപ്പ് നൽകിയിരുന്നു എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ ന്യൂസ് ഡെസ്ക് കർബാനൂസ്